ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഏഴാം ക്ലാസ്സിൻ്റെ ഓണപ്പരീക്ഷ വരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് യൂണിറ്റാണ് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെയും രണ്ടാമത്തെ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണമൊക്കെയാണ് ഈ വീഡിയോയിൽ സാർ ചെയ്യുന്നത്. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന, നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളും എന്താണ് അതിൽ പഠിക്കേണ്ടതായ കാര്യങ്ങളും അതിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ് ആദ്യം നമുക്ക് ഇവിടെ ഒരു വ്ളോഗിങ് തദ്വീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാഠമുണ്ട് അല്ലേ. തദ്വീൻ വ്ളോഗിങ് മുദവ്വിൻ ഹദിഹി മുദവ്വിന, ഇവരൊരു വ്ളോഗറാണ് അല്ലേ. അപ്പോൾ ഇവിടെ വ്ളോഗ് പറയുന്ന ഒരു എന്താണ് നമ്മൾ പാരഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നു. ആ വ്ളോഗ് വേറൊരു രീതിക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വ്ളോഗിന്റെ രീതി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. മർഹബൻ ഇഖ്വാനി അല്ല അഇസ്സ, മർഹബൻ ബിക്കും ഫി ഖനാതി അല്ല അസ്ഹാർ. ഈ അസ്ഹാർ മാത്രം ചാനലിന്റെ പേര് മാത്രം നമുക്ക് സ്കൂളിച്ചിന്റെ ചാനലിന്റെ പേര് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മോഡൽ കാണിക്കത് കണ്ടോ. ഇത് യൗമുൽ ഖിറാ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ മർഹബൻ മർഹബൻ ബിക്കും മർഹബൻ ബിക്കും ജമി അനിയാഹി ഇല ഖനാത്തിൽ അസ്ഹാർ അല്ലയോവും. ഇന്ന് യൗമുൽ ഖിറാ വായനാ ദിനമാണ്. അഖിഫു അമാമൽ മദ്രസ സയഖൂമു വസീറു തർബിയ സയഖൂമു വസീറു തർബിയ വിദ്യാഭ്യാസ മന്ത്രി ബി ഇഫ്തിതാഹിൽ ഹഫ്ല എന്ത് ചെയ്യും, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അങ്ങനെ രീതിയിൽ വ്ളോഗിങ് പറയുന്ന രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കതിൻ്റെ ഇത് വളരെ വേറായിട്ട് ചോദിക്കുള്ളൂ, എങ്കിലും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ പഠിക്കേണ്ടതാണ് ഫിഅലു മാളി മുളാരി ആക്കുന്നത് അല്ലേ. ഫിഅലു മാളി എന്താന്ന് പഠിക്കണം, മുളാരി എന്താന്ന് പഠിക്കണം. അപ്പൊ ഇതിലെ ഈ ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ പിന്നെ റോസ് നിറത്തിലുള്ള വാക്കുകളും അല്ലേ. ലഇബ എന്നാൽ കളിച്ചു, ലഇബ കളിച്ചു, യൽ അബു കളിക്കുന്നു. അപ്പോ കളിച്ചു എന്ന് പറഞ്ഞാൽ കളിച്ചു കഴിഞ്ഞു, കുറെ മുമ്പ് കളിച്ചു കഴിഞ്ഞു. ഇതെന്താണ് ഫിഅലു മാളിയാണ്, എന്താണ് ഫേൽ മാളി അൽ മാളി കണ്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് എന്നൊക്കെ പറയില്ല, അതാണ്. എന്നാൽ ഈ മാളിയിൽ നിന്നാണ് നമ്മൾ മുളാരി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്, അതിന് ഒരു യാ ചേർത്ത് കൊടുത്തിട്ട് അല്ല. യൽ അബു, ഇവിടെ ആരാ കളിച്ചത്, സാമിറാണ് കളിച്ചത്. അപ്പോ ഈ ലൈബ എന്താണ്, ഒരു മുതക്കറായ ഫേലാണ്. മുതക്കർ എന്ന് പറഞ്ഞാൽ ഒരു ആൺ ഫേലാണ് കേട്ടോ. ലൈബ സാമിർ, ഈ സാമിന്റെ സ്ഥാനത്ത് ഫാത്തിമ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി മാറും. ആ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് കത്തബത്സ് കണ്ടോ. കത്തബത്സ് കത്തബത്ത് നസീമ, നസീമ എഴുതിയെന്നാണ്. ഇവിടെ സാമിർ പറഞ്ഞാൽ കത്തബാന്ന് വരുള്ളൂ, സാമിർ ആയിരുന്നെങ്കിൽ. നസീമ വന്നത് എന്തുകൊണ്ട്, വന്നപ്പോ നമ്മൾ കത്തബത്ത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി, ഫേല് മാലി രണ്ടു തരമുണ്ട്. ഒന്ന് ഫേല് മാലി മുതക്കർ, ഇത് ഫേല് മാവി മോന്നസ് കേട്ടോ. മോന്നസ് ആക്കാൻ മാവിയുടെ കൂടെ അവസാനത്തില് ഒരു ത് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഫേല് മാവിയുടെ മുളാരിയും മുതക്കറും ഉണ്ട്, മോന്നസും ഉണ്ട്. മനസ്സിലാകും? അപ്പോ ലൈബയുടെ മുളാരിയാണ് എൽ അബു, അത് മുതക്കറുമാണ്. എന്നാൽ കത്തബത്ത് എഴുതിയല്ലേ, ആര് സസീമ. ഇപ്പൊ എഴുതുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആദ്യം ഇതിന്റെ മാളി മുളാരി എടുക്കണം, യാ ഉള്ളത്. അതായത് കത്തബ യക്തുബു, എന്നിട്ട് ആ യാ മാറ്റിയിട്ട് എന്താക്കണം, തായാക്കണം. അപ്പോഴാണ് മോന്നസാവുള്ളൂ. മനസ്സിലായോ? തക്തുബു. പരീക്ഷയ്ക്ക് ഇത് രണ്ട് രീതിയിൽ ചോദിക്കും. നിങ്ങൾക്ക് കുറെ സെന്റൻസുകൾ തന്നിട്ട് മാളിയും മുളാരിയും ഉള്ള കുറെ സെന്റൻസുകൾ തന്നിട്ട് അതിലെ മാളിയും മുളാരിയും തിരിച്ചെഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ എങ്ങനെ തിരിച്ചറിയും നിങ്ങൾ മാളിയും മുളാരിയും, തുടക്കത്തിൽ യാ അല്ലെങ്കിൽ താ, പിന്നെ വേറൊന്ന് ആ, പിന്നെ ന കേട്ടോ. തുടക്കത്തിൽ യാ അല്ലെങ്കിൽ താ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ന ഉള്ള വാക്കുകൾ
ഉള്ള ഫേലുകളെല്ലാം ഫേല് മുളാരി ആയിരിക്കും. അങ്ങനെ ഓർത്തിരിക്കുക, അതാണ് ട്രിക്ക് കേട്ടോ. ഇനി മാറി ഇതല്ലാത്തതെല്ലാം ഫേലുകളും എന്തായിരിക്കും? മാറിയുമായിരിക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞതല്ലാത്തത്. അപ്പോ ഫേലുകളായിരിക്കണം, പ്രവർത്തനങ്ങളായിരിക്കാം, മനസ്സിലായോ? ഇപ്പൊ ഇത് നോക്കൂ, ഇവിടെ ഞാൻ ന്യായയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ വന്നാ മാറി മുളാരിയാണെന്ന്, ഇവിടെ നസീമ എന്നുള്ള ന്യായല്ലേ തുടക്കത്തില്. പക്ഷെ ഇത് ഫേലല്ല, ഇതൊരു പേരാണ്. ഫേൽ എന്ന് പറഞ്ഞാൽ ക്രിയ. ഓക്കെ, ക്രിയ ഒരു വെർബ്. അപ്പൊ രണ്ട് രീതിയിൽ പഠിക്കണം. ചിലപ്പോ ലൈബ് വന്നിട്ട് അതിന്റെ മുളാരി എഴുതാൻ പറയും, ചിലപ്പോ കത്തബത്ത് വന്നിട്ട് അതിന്റെ മുളാരി എഴുതാൻ പറയും കേട്ടോ. അപ്പൊ കത്തബത്ത് വന്നാൽ തക്തുബൂന്ന് എഴുതണം, ലൈബത്ത് വന്നാൽ തലബൂന്ന് എഴുതണം, സറാത്ത് വന്നാൽ തസ്റാവൂന്ന് എഴുതണം, സായത്ത് വന്നാൽ തുസായിരുന്ന് എഴുതണം. മനസ്സിലായത്? എങ്ങനെയാണത് മാറ്റി എഴുതുന്നത്? ഓക്കെ, ഏതാണ്ട് ഏതാണ്ട് കേട്ടില്ലേ, നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്താണ് പാരഗ്രാഫിലെ ഫേല് മാളിയും മുതാലികൾ തിരിച്ചെഴുതാൻ വേണ്ടിട്ട്. പിന്നെ ഈ പാഠത്തിലെ ലാ തഹസൻ, വീട് കൈമാറ്റം ചെയ്യുന്നു അല്ലെ മന്ത്രി, അതിനുശേഷം അവരുടെ ഹിവാറൊക്കെ മനസ്സിലാക്കിയ ഈ ഹിവാറിലെ കലിമാത്ത് തഹദീബിയകൾ എന്ന് വെച്ചാൽ സംസാര വാക്കുകൾ, മസാ അൽ ഖൈർ, മസാ അൻ നൂർ തുടക്കത്തിൽ പറയുന്നത്, പിന്നെ തമാം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ സുഖമാണ് കുഴപ്പമില്ല എന്ന് പറയുന്നത്, അതുപോലെ തൊബാൻ തീർച്ചയായും, ഈ വാക്കുകളൊക്കെ നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യുന്ന വാക്ക്. അതിന് നമ്മൾ എന്താ പറയുക? അൽ കലിമാത് അത്തഹദീബിയ അല്ലേ. ഇതുപോലൊരു ഹിവാർ തന്നിട്ട് ഈ ഹിവാറിലെ കലിമാത് തഹദീബികളെല്ലാം കളഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ അനുയോജ്യമായ സ്ഥലത്ത് അവ ചേർത്ത് വെക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ചോദിക്കും. പിന്നെ അതില് ഇവിടെ അൽഹംദുലില്ല, പിന്നുള്ളത് മഅസ്സലാമ എന്നാണ്. മഅസ്സലാമ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ, ഫി അമാനില്ല, ടേക്ക് കെയർ കേട്ടോ. ഇത്രയുമാണ് കലിമാത് തഹരീ. ഇതല്ലാത്തതുണ്ട് സബാഹൽ ഖൈർ, സബാഹൻ നൂർ, അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം, ഇതെല്ലാം കലിമാത് തഹദീബികളാണ്. അതൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ വിശദമായ ക്ലാസ് വേണമെങ്കിൽ ഈ ചാനലിൽ തന്നെ എന്താണ് സെവൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ. അപ്പൊ ആ ക്ലാസ് നിങ്ങൾക്ക് ഇനി മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ യൂണിറ്റിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഇതിൽ തന്നെ വരും, നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിവിടെ തന്നിരിക്കുന്നത്. എന്താ ഇത്? ഒരു റിപ്പോർട്ടാണ്, ഒരു പരിപാടി, വീട് കൈമാറ്റം നടത്തിയതിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഒരു ഇവിടെ ബർണാമജ് ആക്കി മാറ്റണം. എന്ത് ബർണാമജ് എന്ന് വെച്ചാൽ പ്രോഗ്രാം കേട്ടോ. അപ്പൊ അതില് ഓരോ പരിപാടി ആര് നടത്തി എന്നാണ്. ഇവിടെ തർഹീബ്, തർഹീബ് എന്താണ്? സ്വാഗതം. തർഹീബ് കണ്ടെത്താൻ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇതില് റഹബ എന്ന വാക്ക്, അല്ലെങ്കിൽ കലിമത്ത് തർഹീബ് എന്ന വാക്ക് കണ്ടെത്തണം കേട്ടോ. ഇവിടെ റഹബ കണ്ടോ, റഹബയ്ക്ക് ശേഷം ആരാണോ ഉള്ളത്, ഇവിടെ ആരാ? നാദറുൽ മദ്രസ, ആ എച്ച് എം ആണ് നടത്തിയത് സ്വാഗതം. അപ്പൊ നാദറുൽ മദ്രസ എന്ന് ഇവിടെ എഴുതണം, മനസ്സിലായോ? അടുത്ത റിയാസ, റിയാസ എന്ന് പറഞ്ഞാല് എന്താണ്? അധ്യക്ഷൻ. അതിന് നിങ്ങൾ പാരഗ്രാഫില് റഅസ അല്ലെങ്കിൽ റിആസ എന്ന വാക്ക് കണ്ടെത്തണം കേട്ടോ. അല്ലെങ്കിൽ തറ അസ കണ്ട, അവിടെ തറ അസ എന്നാ വന്നിട്ടുള്ളത്. അതിനുശേഷം ആരവിടെ ഉള്ളത്? ഉളുവുൽ മജ്ലിസി തശ്രീഈ, എം എൽ എ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, അപ്പൊ ഉളുവുൽ മജ്ലിസി തശ്രീഈ ആണ് എവിടെ എഴുതേണ്ടത്? എവിടെ എഴുതേണ്ടത്? ഇവിടെ റിയാസത്തിന്റെ സ്ഥലത്ത് എഴുതുന്നുണ്ട്. ഇതുപോലെ വേറൊരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പിന്നെ ഇഫ്തിതാഹ് ഉദ്ഘാടനം, ഉദ്ഘാടനം ഇഫ്തിതാഹ് എന്ന് പറഞ്ഞ ഉദ്ഘാടനം. അപ്പൊ പാരഗ്രാഫിൽ ഇഫ്തതഹ എന്ന വാക്ക് കണ്ടെത്തണം. ആരാണ് ഇഫ്തതഹ കേട്ടോ? ഇഫ്തതഹ ആരാണ്? ഖാമ വസീറു തർബിയ കണ്ടോ. ഇഫ്തിതാഹ്, ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാല് ഇവിടെ വസീർ തർബിയ ആണ് എന്ത് നടത്തിയത്? വസീർ തർബിയത്ത് വത്തേരി, വിദ്യാഭ്യാസ മന്ത്രി. അപ്പോ ഇഫ്തിതാഹ് എന്നുള്ള വാക്ക് കണ്ടത് അതിന്റെ മുമ്പോ ശേഷമോ, ഇവിടെ മുമ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. വസീർ തർബിയത്ത് വത്തേരി, ആ അപ്പൊ ഇഫ്തിതാഹിന് നേരെ വസീർ തർബിയത്ത് വത്തേരി ഇവിടെ കൊടുക്കണം. പിന്നെയുള്ളത് തഹാനിയ, തഹാനി എന്ന് വെച്ചാൽ ആശംസ. ഇപ്പൊ പാരഗ്രാഫില് കലിമത്തു തഹാനി തപ്പണം, അൽക്കാ കലിമത്തു തഹാനി എന്ന വാക്ക് തപ്പ. എന്താണ് കലിമത്ത് തഹാനി?
അപ്പൊ ഇതിന്റെ മുമ്പിലുള്ള രണ്ടാൾക്കാർ അല്ലെങ്കിൽ ഒരാള് ഉണ്ടാവും. ഇവിടെ ആരാണ്? മുദീറുൽ മുഖാത കലക്ടറും റഈസത്തു മജ്ലിസിൽ ഖറിയ, എന്താണ്, പഞ്ചായത്ത് പ്രസിഡന്റും. ഈ രണ്ടു പേരുകളും എവിടെ എഴുതണം? ഈ തഹാനിയുടെ സ്ഥലത്ത് എഴുതണം. ഷുക്കർ കണ്ടെത്താൻ നമ്മൾ പാരഗ്രാഫിൽ കലിമത്ത് ഷുക്കറിനോ അല്ലെങ്കിൽ അൽക്കാ കലിമത്ത് ഷുക്കറിനോ അങ്ങനെ തപ്പണം. കണ്ടോ, കലിമത്ത് ഷുക്കർ. അതിനു മുമ്പ് ആരും എവിടെ ഉള്ളത്? അരീഫുൽ മദ്രസ. ഓക്കെ, അരീഫുൽ മദ്രസ എന്നപ്പോ നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ഇതിൽ ഓരോ വാക്കിനും മുമ്പോ ശേഷമോ പാരഗ്രാഫിൽ ആളുകളുടെ പേരുണ്ടെങ്കിൽ ആ പേരുകളാണ് ഇവിടെ എഴുതുന്നത്. കേട്ടോ, മനസ്സിലായോ? അങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ മിസ്റിലെ അവൽ മിസ്രി, എന്താണ്, അവൽ സഹീഫത്തിന് അറബിയ വക്കായൽ മിസ്രി എന്നുള്ളത് വൺ വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചോ. പിന്നെ ഈ ഹിബാറ്, ഹിബാറ് നിങ്ങൾക്ക് ഇവിടെ ആരാണ്? ഇവിടെ ഫിൽ മസായി വസല ഹംദാൻ ഇലൽ ബൈത് മക്കാനത്ത് ഉമ്മുഹു ജാലിസതൻ ഫി വാജിഹത്തിൽ ബൈത് ഫദാറ ബൈനഹുമ ഹിബാർ. ഹംദാൻ വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മയോട് സംസാരിച്ച കാര്യങ്ങൾ അല്ലെ. ഇതുപോലെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഏതെങ്കിലും കുട്ടി വന്നുകയും അവരും അവരുടെ വീട്ടുകാരും തമ്മിൽ സംസാരിച്ചു, അതേവരും ഒരു മോഡലിൽ ഇതുപോലെ കിട്ടും അല്ലെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുപോലുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, പേടിക്കണ്ട. ഓക്കെ, അത് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. അപ്പം ഇതിൻ്റെ ക്ലാസ് ഞാൻ ഈ വീഡിയോയിൽ, ഈ ഞാൻ പറഞ്ഞില്ലേ പ്ലേ സ്റ്റോറിൽ, അല്ല പ്ലേലിസ്റ്റ് സെവൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേലിസ്റ്റിൽ നോക്കി ഇതിൻ്റെ വീഡിയോ ഉത്തരങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അത് പോയി കാണും. ഞാൻ ഇതിലൂടെ പറഞ്ഞാൽ അത് അല്ലാതെ ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ വേണമെങ്കിൽ മോഡൽ ഞാൻ കാണിക്കാം. അപ്പൊ നോക്കൂ, ഇവര് സംസാരിച്ചെന്താ, ഹംദാൻ ഉമ്മയും നമ്മൾ സംസാരിച്ചത് അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം. ഇവിടെ കൈഫക്കാനൽ ബർണാമിച്ച് എന്നുള്ളത് നമ്മൾ എഴുതേണ്ട കാര്യമായിരുന്നു. ഹംദാൻ ജയ്യിദ് ജിദ് എന്ന നല്ലതായിരുന്നു പറഞ്ഞു. അപ്പൊ ഉമ്മ ചോദിച്ചു എന്താണ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അൽഖൈത്ത് കലിമത്ത് ഷുക്കർ, ഞാനാണ് എന്ത് പറഞ്ഞത്, എന്ത് പറഞ്ഞത്, ഞാന് നന്ദി പറഞ്ഞു. അപ്പൊ മാഷാള്ള അൻത മുംതാസ് മത്താ വസല വസീർ, എപ്പോഴാണ് വസീർ വന്നത്? ഫി തമാമി സഹ, ഇത് നമ്മുടെ അഹിവാറിലെ ഭാഗത്തില്ല. അപ്പൊ നമ്മളത് എവിടെ നിർത്തി എഴുതിയത്? ഫി തമാമി സഹ റാബിയ എന്ന് ഇവിടെ നിർത്തി എഴുതിയാണ്, മനസ്സിലായോ? പിന്നെ മൻ ഷാറക ഫിൽ ബർണാമിജ് സിവാഹു, വേറെ ആരൊക്കെയാ പങ്കെടുത്തത്? അത് നമ്മൾ മുകളിലെ റിപ്പോർട്ടിൽ ആരൊക്കെയൊന്നും വന്നില്ലേ? ഖുതുബുൽ മജ്ലിസി തശ്രീഇ മുദീറുൽ മുഖാത റയീസു മജ്ലിസിൽ ഖറവിയ അല്ലേ, എം എൽ എയും കലക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും. അപ്പൊ ജസാക്കുമുള്ള അമലുക്കും അമലും മിസാലി, നിങ്ങളുടെ പ്രവർത്തനം വളരെ നന്നായി. അപ്പൊ ഹംദാൻ വലക്കുമുൽ ജസ, നിങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഹിവാർ. ഇതുപോലെ ഹിവാർ പരീക്ഷിക്കാം. പിന്നെ ഈ താവ് പരസ്പര ഒത്തൊരുമ എന്ന പദ്യത്തെ ആസ്പദമാക്കി പദ്യം എഴുതിയതാരാണെന്ന് ആദ്യം പഠിക്കുക. അബ്ദുല്ലാഹിബിനു മുഹമ്മദ് ബിനു അബ്ദുൽ അസീസ് ആലി സഹൂദാണ്, അത് മനസ്സിലാക്കിയിരിക്കുക. ഒപ്പം ഇപ്പോ ഒരു ഞാനിതിലൊരു എന്താണ് വാക്ക് പറയാം, താവിൻ റൂഹുൽ ഹയാസ്. ഈ ആശയത്തിലുള്ള എന്താണ് പദ്യത്തിലെ വരി ഏതാണ്? അത്താവിൻ റൂഹുൽ ഹയാസ് എവിടെയാണ്? ഇതല്ല സിറുൽ ഹയാത്തി ഹുവത്താവുൻ. ഇങ്ങനെ വരികൾ കണ്ടെത്താൻ പറ്റണം. ഇതുപോലെ ആശയങ്ങൾ തന്നാല് എന്താണ്, ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാ, വിജയത്തിന്റെ താക്കോലാണ് എന്ന് പറയുന്നത് എവിടെയാണ്? വിജയത്തിന്റെ താക്കോലാണ് ഇർഖാബിഹി നഹുവൻ നജാഹിൽ കാമിലി, വിജയത്തിലേക്ക് ഉയരും എന്നല്ലേ. അതെ, പിന്നെ പിന്നെന്താണ് നോക്കൂ, നറാഹു എന്താണ് അത്താവുന് സബബും സവാസുന് തൊബിയ, പ്രകൃതിയുടെ സന്തുലിതത്തിന് പരസ്പര ഒത്തൊരുമ ആവശ്യമാണ്. അത് പറയുന്നത് എവിടെയാണ്? അത് പറയുന്നത് എവിടെയാണ് അല്ലേ? ഇവിടെ ഉന്തുർ ഇലൻ നഹല ലൗലത്ത ആവുന് ബൈന അബുന അല്ല, അതല്ല ഉന്തുർ ഇലൻ നഹലി ബിജിസ്മിഹി വിത്ത് ആവുനിഞ്ഞും സീക്ക ജയ്ഷിൻ ഹാഇലി. പ്രകൃതിയിലെ നഹല്, നഹല് എന്ന് പറഞ്ഞാൽ തേനീച്ച, അവരുടെ ഇടയിൽ പോലും ഒത്തൊരുമയുണ്ട് എന്നാണ്. അപ്പൊ ഈ ആശയങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുയോജ്യമായ വരികളും വൈത്തും കണ്ടെത്താൻ പറ്റണം കേട്ടോ. പിന്നെ ഇതിൽ കണ്ടില്ലേ
എന്താണ് തആവുനിനെ കുറിച്ച് പറയുന്ന തആവുന്റെ, അതായത് നമ്മൾ പഠിച്ച ഒത്തൊരുമയാണ് അല്ലെ, അതിന്റെ ആശയത്തിൽ വരാത്ത പദ്യം ഏതാണ്? ഇതില് തആവന, അതുകൊണ്ട് തആവിനെ കുറിച്ചുള്ളതാണ്. ഇതിലെവിടെയും തആവൻ കാണല്ല, ഇത് മുഅല്ലിമിനെ കുറിച്ചാണ്. പിന്നെയോ ഇവിടെയും തആവനുണ്ട്. അപ്പൊ അത് ഇത് രണ്ടുമാണ് തആവൻ. അപ്പൊ ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതിനനുയോജ്യമായ വരി, നഹലിനെ കുറിച്ച് അല്ലെ, നഹലിന്റെ വരി ഏതാ? നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളൂർ ഇല നഹലിൽ ലൈഫ്, അങ്ങനെ. അപ്പോ അതാണ് നഹലിനെ കുറിച്ച് ഉള്ള വരി. പിന്നെ അതുപോലെ വേറെയും ചിത്രങ്ങളല്ലേ, ഇത് ഷംസിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്താണ് നമാദിജ തആവുൻ ഫിത്തൊബിയ, പ്രകൃതിയിൽ എന്താണ് പരസ്പര ഒത്തൊരുമയുടെ അടയ ഉദാഹരണങ്ങൾ പറയുന്ന വരികൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞു തന്നെ അല്ലേ, നഹല്, പിന്നെ അഴുലാഉൽ ജിസ്മ്, പിന്നെ ഏതാ നമ്മുടെ ശരീരാവയവങ്ങൾ, അതുപോലെ തേനീച്ച, പിന്നെ ഷംസ്, പിന്നെ അതുപോലെ ഇതാണ് ഹുയൂത്ത്, ഹുയൂത്ത് അല്ലേ, പരസ്പരം നമ്മൾ ഷർട്ടിന്റെ ഇഴകൾ പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ അത് തീർന്നു പോയില്ലേ, അതുപോലെ. അപ്പൊ ഇങ്ങനെയുള്ള വരികളും ഒക്കെ കണ്ടെത്താനും വേണ്ടിയിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അത് മകള് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ യൂണിറ്റില് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ച് സൂചിപ്പിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.